ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ആഫൂസ് വേൾഡ്. നമുക്കിന്ന് കൂന്തൽ റോസ്റ്റ് ഉണ്ടാക്കിയാലോ. അതിനുവേണ്ടി ഞാൻ അര കിലോ കൂന്തലെടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ സമയത്ത് ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്താൽ മതി. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പിട്ട് കൊടുക്കാം. ഈ കൂന്തലിലേക്കുള്ള ഉപ്പ് മാത്രം ഇപ്പോൾ ചേർത്ത് കൊടുത്താൽ മതി. നമുക്കിനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും ചേർക്കണ്ട, കാൽ ടീസ്പൂൺ മതി. അതിനുശേഷം ഞാനിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മസാലയായിട്ട് നമ്മളിപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. മറ്റു മസാലകളൊക്കെ നമുക്ക് ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു കാൽ കപ്പ് വെള്ളം കൂടെ നമുക്കൊന്ന് ചേർത്ത് ഇളക്കി കൊടുക്കാം. ഒരുപാട് വെള്ളം ചേർക്കണ്ട, കാരണം ഈ മീനിൽ നിന്ന് കുറച്ച് വെള്ളം ഊറി വരാനുണ്ടാവും വേവുന്ന സമയത്ത്. കുക്കറിലല്ലേ വേവിച്ച് കൊടുക്കുന്നത്, അപ്പോൾ വെള്ളം ഒരു കാൽ കപ്പ് മതിയാവും. നമുക്കൊന്ന് ഇളക്കിയിട്ട് ഒരു രണ്ട് വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ രണ്ട് വിസിലൊക്കെ അടിച്ച് എയറൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാൻ ഒഴിച്ച കാൽ കപ്പ് വെള്ളമൊന്നുമല്ല, മീനൊന്നും ഒരുപാട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് സവാള വഴറ്റാനായിട്ട് ഒരു പാന് വെച്ച് ചൂടാക്കി രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ച് ഞാനൊരു മൂന്ന് മീഡിയം സൈസ് സവാള നീളത്തിൽ കട്ട് ചെയ്തതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മൂന്ന് മീഡിയം സൈസ് സവാളയാണ് ഞാനെടുത്തത്. നിങ്ങൾക്ക് ഗ്രേവി അത്ര തന്നെ വേണ്ടെങ്കിൽ സവാളയുടെ എണ്ണമൊക്കെ കുറച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവാളയിലേക്ക് വേണ്ട ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മീനിലേക്ക് ഉപ്പിട്ട് കൊടുത്തതാണ്, അതും കൂടെ കണ്ടിട്ടാൽ മതി, ഒരുപാടൊന്നും ഇടേണ്ട. അതിനുശേഷം നമുക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഉള്ളി നന്നായിട്ട് വഴറ്റി കിട്ടണം, അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു രണ്ട് പച്ചമുളകാണ് ഞാൻ ഇട്ട് കൊടുത്തത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. എങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെയൊക്കെ, കുക്കിംഗ് വീഡിയോസിൻ്റെയും ക്രാഫ്റ്റ് വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഏകദേശം വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, നമ്മൾ നേരത്തെ ഒരു കാൽ ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഇപ്പോൾ ഒരു അര ടീസ്പൂണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാടൊന്നും ഇട്ട് കൊടുക്കണ്ട, അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോൾ കൂടി പോകരുത്, ആ ഒരു തരത്തിൽ ഇട്ടാൽ മതി. അതും കൂടെ ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാൻ ഒരു മൂന്ന് ചെറിയ തക്കാളി നീളത്തിൽ അരിഞ്ഞും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ച് ഒരു രണ്ട് മിനിറ്റ് മൂടി വെച്ച് ചെറിയ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ നന്നായിട്ടൊന്ന് വഴറ്റി കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ രണ്ട് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട്. നമുക്കൊന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മസാലകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മസാലയായിട്ട് ഞാനിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നേരത്തെയും ചേർത്തിട്ടുണ്ട്. ഇപ്പോഴും ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി, ഞാൻ കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് സാധാ മുളക് പൊടിയാണെങ്കിൽ അതെടുക്കാം. ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി, നമ്മൾ അതും നേരത്തെ ചേർത്തതാണ്, അതുകൊണ്ട് ഇതും കാൽ ടീസ്പൂൺ മതി. പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മസാലകളൊക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായി ഇളക്കി കൊടുത്ത് ഈ തക്കാളിയിലും വലിയുള്ളിയിലൊക്കെ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിച്ച് മൂത്ത് കിട്ടണം. അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച കൂന്തൾ ചേർത്ത് കൊടുക്കാം. ഞങ്ങളുടെ നാട്ടിൽ കൂന്തൾ എന്നാണ് പറയുക, അതിന് പൊതുവായിട്ടുള്ള പേര് കണവയാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എനിക്കറിയില്ല, കണവ തന്നെ ആവും. ഏതായാലും വെന്ത കൂന്തൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ വെള്ളത്തോടു കൂടിയാണ് ഞാൻ ഇട്ട് കൊടുത്തത്. ആ വെള്ളം നമുക്ക് എത്രത്തോളം ഗ്രേവി വേണമെന്നുള്ളതിനനുസരിച്ച് വറ്റിച്ചെടുത്താൽ മതി. അത് നീര് പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഫിഷിൻ്റെ ടേസ്റ്റ് ഒന്നും ഈ ഗ്രേവിയിൽ കിട്ടൂല. അതുകൊണ്ട് അത് ഒഴിവാക്കണ്ട, നമുക്ക് നമ്മുടെ ഗ്രേവിക്കനുസരിച്ച് വറ്റിച്ചെടുത്താൽ മതി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഞാൻ വലിയ ഫ്ലെയിമിൽ തന്നെ ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്.
നിങ്ങളുടെ ഗ്രേവി വേണമെങ്കിൽ അങ്ങനെ, അല്ല ഡ്രൈ ആയിട്ട് കിട്ടണമെങ്കിൽ നന്നായിട്ട് വറ്റിച്ചെടുക്കുക. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തെടുക്കാം. ഞാനൊന്ന് ചെറുതായിട്ട് ഗ്രേവി ആക്കി എടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്ക് ചെറുനാരങ്ങയുടെ നീരും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ വലിയ ഫ്ലെയിമിൽ തന്നെയാണ് ഇത് ഇട്ടിട്ടുള്ളത് കേട്ടോ. ഇനി ഞാനൊരു അരമുറി ചെറുനാരങ്ങ ഒന്ന് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ ഇല്ലെങ്കിൽ ഒരു ടീസ്പൂൺ സോയാ സോസോ വിനാഗിരിയോ ചേർത്താൽ മതി. ചെറുനാരങ്ങ തന്നെ വേണമെന്നൊന്നുമില്ല. നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് എല്ലാ ഭാഗത്തേക്കും ആക്കി കൊടുക്കാം. ഇപ്പോൾ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ മസാലയൊക്കെ ആ മീനിലേക്കൊന്ന് പിടിച്ച് കിട്ടാനായിട്ട് ഒരു ചെറു തീയിൽ ഞാൻ 5 മിനിറ്റ് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം വീണ്ടും കൂട്ടി കൊടുത്തിട്ടുണ്ട് ഗ്രേവി ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് 1 ടേബിൾ സ്പൂൺ ചപ്പ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കണം അതിന് മുകളിലായിട്ട്. ഞാൻ ഏത് കറിക്കും അവസാനമായിട്ടാണ് ചപ്പ് ചേർക്കുന്നത്, എങ്കിലേ ആ ചപ്പിൻ്റെ ടേസ്റ്റൊക്കെ വരുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഞാൻ 1 ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. ഒരുപാട് കൂടിപ്പോകുന്നും വേണ്ട, 1 ടേബിൾ സ്പൂൺ മതി. അതിനുശേഷം നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടുക. ടേസ്റ്റി ആയിട്ടുള്ള കൂന്തൾ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.